നമസ്കാരം. തിരുമന്ത്ര മാലയിലേക്ക് സ്വാഗതം. 26-ാമത് തിരുമന്ത്രം. തുടർന്നു നിന്റാനൈ തൊഴുമിൻ തൊഴുതാൻ പടന്തു നിന്റാൻ പരിപാകം മുറ്റു കടന്തു നിന്റാൻ കമലം മലർമേലെ തുടർന്നിരുന്താൻ അടിപുണ്യം ആമേ. തുടരെ തുടരെ അവനെ ഭജിച്ചിടുവിൻ. അങ്ങനെ ഭജനം തുടർന്നാൽ ത്രിഭുവനം കടന്നു നിൽക്കുന്നവനും ശിരസിലുള്ള സഹസ്രദള താമരയിൽ വിരിഞ്ഞു നിൽക്കുന്നവനുമായ പുണ്യൻ്റെ തൃപ്പാദം ചേർന്നമർന്നിടാം. ഇവിടെ സഹസ്രദള താമരയെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പടിയാറും കടന്ന് എത്തിച്ചേരേണ്ട പുണ്യസങ്കേതം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ഷഡാധാരങ്ങൾ താണ്ടി അതിനുമപ്പുറം 1000 ഇതളുകളാൽ പരിശോഭിച്ചു നിൽക്കുന്ന സഹസ്രദള പത്മം ശിവയോഗിയുടെ ശിരസിൽ വിരിയുന്ന പുണ്യസങ്കേതം. അപരിമിതമായ ശക്തിയുടെ, അപരിമിതമായ ജ്ഞാനത്തിൻ്റെ, അപരിമിതമായ ആനന്ദത്തിൻ്റെ ഉത്കൃഷ്ട ലോകം. യോഗ സാധകൻ ലക്ഷ്യം വയ്ക്കുന്ന അമൂർത്ത പദം. മസ്തിഷ്ക മണ്ഡലങ്ങളും നാഡീകേന്ദ്രങ്ങളും ചേർന്നതാണ് സഹസ്രദള പത്മം. താമരയുടെ ആകൃതിയിൽ വികസിച്ചു നിൽക്കുന്നതിനാൽ സഹസ്രദള കമലം എന്ന് വർണ്ണിക്കപ്പെടുന്നു. ഈ സഹസ്രദളത്തിൽ നിന്നും 1000 പ്രഭാകിരണങ്ങൾ സദാ സർവകാലവും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രഭാകിരണങ്ങളെയാണ് ദളങ്ങളായി വർണ്ണിക്കപ്പെടുന്നത്. ഈ കിരണങ്ങൾ ഉരുകിയ വെള്ളിലോഹത്തിൻ്റെ നിറത്തിൽ മഹായോഗികളുടെയും അവതാര പുരുഷന്മാരുടെയും സഹസ്രാര പത്മത്തിൽ നിന്നും സദാ പ്രസരിക്കുന്നു. എന്നാൽ മറ്റു യോഗ സാധകരുടെ സഹസ്രദളം ത്രിഗുണത്തിനാധാരമായി പല വർണ്ണങ്ങളിലും പ്രകാശിക്കുന്നതായി പറയപ്പെടുന്നു. സഹസ്രാരം ഓംകാര മന്ത്രലയത്താൽ മുഴുകിയ സ്ഥിതിയിലാണുള്ളത്. 14 ലോകങ്ങളിലെ സത്യലോകം എന്ന് പറയപ്പെടുന്നതും ഈ സഹസ്രാര പത്മത്തെ തന്നെയാണ്. നവഗ്രഹങ്ങളിൽ സൂര്യനുമായും ദിവസങ്ങളിൽ ഞായറുമായും സഹസ്രാര പത്മം ബന്ധപ്പെട്ട് കിടക്കുന്നു. സഹസ്രാര പത്മത്തിൽ ഒരു ഭാഗം ഹൃദയകമലം എന്ന സംജ കൊണ്ട് വിവരിക്കപ്പെടുന്നു. ഈ കമലത്തിൽ ത്രിഗുണങ്ങളുമായി ബന്ധിതമാകുമ്പോൾ സത്വഗുണത്തിന് പ്രാമുഖ്യമേറുന്ന അവസരങ്ങളിൽ ആത്മബോധവും രജോ ഗുണത്തിന് ആധിക്യമേറുമ്പോൾ ഇന്ദ്രിയ ബോധവും തമോ ഗുണത്തിന് പ്രാമുഖ്യം അധികരിക്കുമ്പോൾ ശരീരബോധവും അധികമായി അനുഭവപ്പെടുന്നു. ഓജസ്സിനും തേജസ്സിനും അടിസ്ഥാനമായിരിക്കുന്നതും ഇവിടം തന്നെ. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ചിതിശക്തി, ആനന്ദശക്തി തുടങ്ങിയ എല്ലാ ശക്തികളും കേന്ദ്രീകൃതമായിരിക്കുന്നതും ഈ സ്ഥാനത്തു തന്നെയാകുന്നു. എല്ലാ രീതിയിലുമുള്ള ആരാധനയുടെയും അന്തിമ ഫലം നൽകുന്നതും ഇവിടെ കുടികൊള്ളുന്ന ആത്മപ്രഭാവത്താലാണ് സംഭവ്യമാകുന്നത്. സർവസിദ്ധികളും ഈ ആധാരത്തിൽ കുടികൊള്ളുന്നു. വിവിധങ്ങളായ ആത്മീയ സാധനകളിലൂടെ ഈ പരമപദം പ്രാപിക്കലാണ് ലക്ഷ്യം ആക്കപ്പെടുന്നത്. വിവിധ രീതിയിലുള്ള ദിവ്യങ്ങളായ
പഞ്ചാക്ഷര മന്ത്രങ്ങളാലും ഈ പദം പ്രാപിക്കാവുന്നതാണ്. തിരുമന്ത്രം നാലാം തന്ത്രത്തിൽ വൈവിധ്യമാർന്ന ദിവ്യ ശൈവ പഞ്ചാക്ഷര മന്ത്രങ്ങളെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്ത മന്ത്രം, സന്ധി എനത്തക്ക താമരൈ വാൾമുഖത്തു അന്തമിൻ ഈജൻ അരുൾ നമക്കേയെൻറു നന്ദിയൈ നാളും വണങ്കപ്പെടും അവർ പുന്തിയിൻ ഉള്ളേ പുകന്തുണിൻറാനേ. ഈ മന്ത്രവും സഹസ്രാര വർണ്ണന തന്നെ. സഹസ്രാരത്തിൽ സദാ സർവകാലവും പ്രകാശിച്ചു നിൽക്കുന്ന ജ്യോതിർമുഖനായ ശിവനാണ് ജീവനാധാരം എന്നു സ്തുതിക്കുന്നവർക്ക് എൻ്റെ നാഥൻ പ്രകാശം ചൊരിയും എന്ന് മന്ത്രാർത്ഥം. കഴിഞ്ഞ മന്ത്രത്തിൻ്റെ തുടർച്ചയായി ഈ പ്രഭയെക്കുറിച്ച് തന്നെ അല്പം കൂടി ചിന്തിക്കാം. ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കടിസ്ഥാനമായി യോഗ സാധകൻ്റെ സഹസ്രാര പത്മത്തിൽ വിവിധ തരത്തിലുള്ള വർണ്ണരാജികൾ പ്രസരിക്കപ്പെടുന്നു. ഇവകളെ പ്രധാനമായും ഏഴായി തരംതിരിച്ചിരിക്കുന്നു. കാലി, കരാളി, മനോജവ, സുലോഹിത, സുധൂമ്രവർണ, സ്ഫുലിംഗാനി, വിശ്വരുചി, ഇവയാണ് മേൽപ്പറഞ്ഞ ഏഴ് പ്രഭാവീജികൾ. ഇവയുടെ പ്രത്യേകതകൾ നോക്കിയാൽ, ഒന്നാമതായിട്ട് കാലി കറുത്ത വർണ്ണത്തോടുകൂടിയ പ്രഭാവീജികൾ പുറപ്പെടുവിക്കുന്നു. തമോ ഗുണാധിക്യത്താൽ ആണ് ഇത് പ്രസരിക്കപ്പെടുന്നത്. അധിക സമയവും നിദ്രയ്ക്ക് അധീനമാവുന്ന അവസ്ഥയാണിത്. വ്യക്തിനിഷ്ഠമായ ഉയർച്ചയ്ക്കും വസ്തുനിഷ്ഠമായ നാശത്തിനും ഈ പ്രഭാവീജികൾ സാധകനെ നയിക്കുന്നു. അതായത് സ്വാർത്ഥലാഭത്തിന് ഉപയോഗിക്കാം എന്ന് ചുരുക്കം. രണ്ടാമതായി കരാളി എന്ന പേരിലറിയപ്പെടുന്ന പ്രഭ, ഉഗ്രമായ രക്തവർണ പ്രഭയാണിത്. ശാപം നൽകുമ്പോൾ അത് ഫലിക്കപ്പെടുന്നത് ഈ പ്രഭയുടെ ഊർജത്താലാണ് എന്നാണ് യോഗം അവകാശപ്പെടുന്നത്. മൂന്നാമത് മനോജവ, ഇത് മനോമയ കോശവുമായി ബന്ധിതമായി കിടക്കുന്നു. ചഞ്ചല മനസ്സാണ് ഇതിൻ്റെ പ്രഭാവത്തിൻ്റെ ഫലം. അസ്ഥിരത എന്ന പ്രത്യേകത കാരണം ഈ പ്രഭാകിരണത്തെ നിയന്ത്രിക്കുക വളരെ പ്രയാസമാണ്. തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാതിരിക്കുക അഥവാ തീരുമാനിച്ചാൽ തന്നെ അവ താൽക്കാലികമാവുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഈ പ്രഭാവീജിയിൽ നിന്നും അതിൻ്റെ ഫലമായി യോഗ സാധകന് അനുഭവപ്പെടുന്നു. നാലാമതായി സുലോഹിത, അരുണവർണ്ണമാർന്ന നിറം. അഷ്ടസിദ്ധികളിൽ ഒന്നായ വശിത്വം ഈ പ്രഭാകിരണങ്ങൾക്ക് സ്വായത്തമാണ്. സാക്ഷാത്കരിച്ച വ്യക്തികളിൽ നിന്നും ഇതിൻ്റെ പ്രഭാകിരണം മറ്റു വ്യക്തികളുടെ നാഡീകേന്ദ്രങ്ങളിലേക്ക് പൂർവജന്മ സുഹൃതത്താൽ ആകിരണം ചെയ്യപ്പെടാമെന്ന് വിധിയുണ്ട്. നിരാകാരമായ അരുണവർണത്തെ വിധിപ്രകാരം ഉപാസിക്കുന്നവർക്ക് ഇത് വേഗത്തിൽ സ്വായത്തമാക്കാവുന്നതുമാണ്. ഇവിടെ പ്രണവ മന്ത്രോപാസനയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അഞ്ചാമതായി സുധൂമ്രവർണ, വെളുത്ത പുകയ്ക്ക് സമാനമായി പ്രസരിക്കപ്പെടുന്ന വർണ്ണരാജിയാണ് ഇത്. ഉത്കൃഷ്ടമായ ഊർജ പ്രസരണശേഷിയുള്ള യോഗികളിലാണ് ഇത് പ്രസരിക്കുക. ഈ വർണ്ണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ പ്രസരണത്തിൻ്റെ ഉച്ചകോടിയിൽ ഈ പ്രഭയെ നഗ്നനേത്രം കൊണ്ട് കാണാമെന്ന് തന്ത്രശാസ്ത്രം അവകാശപ്പെടുന്നു.
അതിനാൽ തന്നെ ഇവകളെ ദുർവിനിയോഗം ചെയ്യപ്പെടാറുമുണ്ട്. ആറാമതായി സ്പുലിംഗാനി, തീപ്പൊരി പൊട്ടിച്ചിതറുന്നതുപോലെ പരമാണുക്കൾ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്നതിനാൽ സ്പുലിംഗ രൂപേണ ഇതറിയപ്പെടുന്നു. ഇവകൾക്ക് വിവിധ രൂപങ്ങളെ ധരിക്കുവാൻ പ്രാപ്തിയുണ്ട്. യോഗ സാധകർക്ക് ഇത് സുപരിചിതവുമാണ്. ഏഴാമതായി വിശ്വരുചി, എല്ലാ ദിക്കിലേക്കും പ്രസരിക്കുന്ന അത്ഭുത പ്രതിഭാസമാണിത്. അഷ്ടദിക്പാലകർക്ക് ആധാരമായിരിക്കുന്ന ഒരു യോഗശക്തി വിശേഷമാണ് ഈ പ്രഭാകിരണങ്ങളുടെ ഒരു വലിയ സവിശേഷത. ആദ്യം പറഞ്ഞ മൂന്ന് ഇനം പ്രഭാകിരണങ്ങൾ തമോഗുണപ്രധാനവും ശേഷമുള്ള മൂന്ന് എണ്ണം രജോ ഗുണപ്രധാനവും ഏഴാമത്തേതായ വിശ്വരുചി സാത്വിക ഗുണ ആധിക്യത്താലുമാണ് സൃഷ്ടമാക്കപ്പെടുന്നത്. യോഗസാധകൻ തൻ്റെ സാധനയിലൂടെ ഈ ദിവ്യ ജ്വാലകളെ പരിപൂർണമായും കൃത്യമായും നിയന്ത്രിച്ചു നിർത്തപ്പെടേണ്ടതുണ്ട്. സഹസ്രാര പത്മത്തിലുള്ള വിവിധ രീതിയിലുള്ള ധ്യാന പരിശീലനത്തിലൂടെയാണ് ഇവകളെ നിയന്ത്രണത്തിൽ ആക്കേണ്ടത്. ആധ്യാത്മിക സഞ്ചാരികൾ ചില പടവുകളിൽ വച്ച് ഈ ജ്വാലാപ്രസരണത്തിൽ പെട്ടുപോവാറുമുണ്ട്. അനവധി അത്ഭുത സാഹസങ്ങൾക്ക് സാധ്യമാക്കാവുന്ന ഒരു തലമാണിത്. മൂർത്തി ഉപാസനാ മാർഗത്തിലൂടെ കടന്നു വരുന്നവർക്ക് ഇവിടെ എത്തുമ്പോഴാണ് ദർശനം സാധ്യമാകപ്പെടുന്നത്. അപ്പോൾ അവിടെ വച്ച് അവകളെ ഗുണത്തിനായും ദോഷത്തിനായും സ്വാർത്ഥലാഭത്തിനായും പ്രശസ്തിക്കായും മറ്റും ഉപയോഗിച്ച് ഇവിടം കൊണ്ട് ആത്മീയ യാത്ര വഴിമുട്ടി നിൽക്കപ്പെടുന്ന അവസ്ഥയിൽ എത്താറുമുണ്ട്. യോഗ മാർഗത്തിലാവട്ടെ ഇവിടം വളരെ സൂക്ഷ്മതയോടെയാണ് കടന്നു പോകേണ്ടതായിട്ടുള്ളത്. കാരണം യോഗിയുടെ ലക്ഷ്യം ജ്ഞാനസിദ്ധിയാണ്. സഹസ്രദള കമലത്തെക്കുറിച്ച് ഇനിയും നിരവധി കാര്യങ്ങളുണ്ട്. അവകൾ തുടർന്നു വരുന്ന മന്ത്ര പരാമർശങ്ങൾക്ക് ആനുപാതികമായി പരിശോധിക്കാവുന്നതാണ്. ഇനി അടുത്ത ഭാഗത്ത്. നമസ്കാരം.